ഗുരു അലി അൽ ഹുജ്വീരി തങ്ങൾ അവിടുത്തെ ഷെയ്ഖിൻ്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അസർബൈജാനിലെ കർഷക പാടങ്ങളിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് സൂഫികളുടെ വേഷം ധരിച്ച, സൂഫികൾ ധരിക്കുന്നത് പോലെയുള്ള കരിമ്പടം ധരിച്ച കുറച്ചാളുകൾ ഗോതമ്പ് കൊയ്യുന്നിടത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ അവരുടെ തുണിയുടെ ഒരു ഭാഗം നീട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ, കർഷകർ കൊയ്തെടുത്ത ഗോതമ്പ് ധാന്യത്തിൽ നിന്ന് അല്പം അവർക്ക് ദാനമായി ലഭിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ തുണി നീട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഗുരു അലി അൽ ഹുജ്വീരി തങ്ങളുടെ ഷെയ്ഖ് സൂറത്തുൽ ബഖറയിലെ 16-ാമത്തെ ആയത്ത് ഓതി. ഉലായിക്കല്ലദീന ഇഷ്തറവുൽ ളലാലത ബിൽ ഹുദ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനു മുഹ്തദീൻ. ആ വിഭാഗം ആളുകൾ സന്മാർഗം വിറ്റ് പിഴച്ച മാർഗം സ്വീകരിച്ചവരാണ്. അവരുടെ കച്ചവടങ്ങളിൽ ഒരിക്കലും ലാഭമുണ്ടായില്ല. അവർ ഒരിക്കലും സന്മാർഗം സിദ്ധിച്ചവരുമായില്ല. ഇത് കേട്ടപ്പോൾ ഗുരു അലി അൽ ഹുജ്വീരി തങ്ങൾ ഷെയ്ഖിനോട് ചോദിച്ചു, അല്ലയോ ഷെയ്ഖ് അവർകളെ, എന്തൊരു നീചമായ കാര്യം ചെയ്തതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനൊരു പരീക്ഷണം നേരിടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഈ വിഭാഗം ആളുകൾക്കിടയിൽ ഇങ്ങനെ വഷളാകുന്നത്? അപ്പോൾ ഷെയ്ഖ് അവർകൾ ഇങ്ങനെ പറഞ്ഞു, ആ നിൽക്കുന്ന ആളുകളുടെ ഗുരുക്കന്മാർ തങ്ങളുടെ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആഗ്രഹിക്കുകയും അതിൽ ഉത്സാഹം കാണുകയും ചെയ്തു. ഈ ശിഷ്യന്മാരാകട്ടെ ഭൗതികമായ സുഖസൗകര്യങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കുന്നതിലായിരുന്നു അവരുടെ താല്പര്യം. അവിടെ ഗുരുക്കന്മാരുടെ ആർത്തി ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതും ശിഷ്യരുടെ ആർത്തി ഭൗതികമായ സുഖസൗകര്യങ്ങൾ നേടിയെടുക്കുക എന്ന ആർത്തിയുമാണ്. രണ്ട് വിഭാഗത്തിൻ്റെ ആർത്തിയും മോശം തന്നെ. ശിഷ്യരുടെ ആത്മീയമായ ഉന്നമനവും അവരുടെ സംസ്കരണവും ഉദ്ദേശിക്കാതെ ആളുകളുടെ അഥവാ ശിഷ്യരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ആ കപട ഗുരുക്കന്മാരുടെ സ്വഭാവമുണ്ടല്ലോ, അത് ദൈവീകമായ കാര്യമൊന്നുമല്ല. അതവരുടെ ദേഹേച്ഛകൾ പ്രേരിപ്പിക്കുന്ന മോശമായ പ്രേരണകൾ മാത്രമാണ്. ഇത്തരം പിഴച്ച ഷെയ്ഖുമാരെക്കുറിച്ചാണ് കായൽ പട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഗുരു ഉമറുൽ ഖാഹിരി തങ്ങൾ തൻ്റെ വിശ്വപ്രസിദ്ധമായ അല്ലഫൽ അലിഫ് എന്ന സൂഫി കാവ്യത്തിൽ പ്രതിപാദിച്ചത്. റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ വലം യറുബ് റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ അറായിറാൽ. ദിവ്യജ്ഞാനമെന്ന മഅരിഫത്തിൽ നിന്ന് അല്പം പോലും നുകരാത്ത എത്രയെത്ര കപട ഗുരുക്കന്മാരാണ്. അവർ അവരുടെ ശിഷ്യരെ തർബിയത്ത് ചെയ്യാൻ കഴിയാത്തവരാണ്. മാത്രമല്ല, എത്രയെത്ര ആളുകളാണ് അത്തരം കപട ഗുരുക്കന്മാരുടെ ചതിയിൽപ്പെട്ടുകൊണ്ട് പിഴച്ചു പോകുന്നത്.